മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പൊൻതിലകമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെസി ടവർ സിഎച്ച് ബൈപാസ് വണ്ടൂർ പൊതുവിതരണ രംഗത്ത് ഒരു വർഷത്തിനുള്ളിൽ സമഗ്രമാറ്റം ഉണ്ടാകുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പറഞ്ഞു. താൽക്കാലികമായി റദ്ദാക്കിയ റേഷൻ കടകൾ സംബന്ധിച്ച ഫയലുകൾ തീർപ്പാക്കുന്നതിനായി മലപ്പുറം കളക്ടറേറ്റിൽ നടത്തിയ ഫയൽ തീർപ്പാക്കൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മുടെ കാർഡുകളിലെ കുറവുകൾ മാറ്റാൻ, പോരായ്മകൾ മാറ്റാനുള്ള അവസരം നൽകി. ഒരു മാസമാണ് അതിനുള്ള അവസരം കൊടുത്തത്. ഓരോ കാർഡ് ഉടമയും ഒരു അക്ഷരത്തെറ്റ് തിരുത്തണമെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പോകണം, ദീർഘദൂരം യാത്ര ചെയ്ത് പോകണം, പല ദിവസങ്ങളിൽ പോകണം. അതുപോലെ വിവിധ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ ഫീസ് കൊടുക്കണം. ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് റേഷൻ ഷോപ്പുകളിൽ തന്നെ അതിനുള്ള അവസരം കൊടുത്തത്. ഞാൻ കണക്കുകൾ നോക്കുമ്പോൾ 2579 അപേക്ഷ മാത്രമാണ് ഈ മലപ്പുറം ജില്ലയിൽ ആ ഇനത്തിൽ ലഭിച്ചത്. അപ്പോൾ അങ്ങനൊരു അവസരം ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ ആളുകൾ തയ്യാറായില്ലെങ്കിൽ എന്താ പറയുക, ഒരു മാസക്കാലം ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് ആളുകൾക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ അപേക്ഷ കൊടുത്തവർക്കുള്ള ആ കുറവുകൾ, തെറ്റുകൾ, പോരായ്മകൾ പരിഹരിച്ച് കാർഡുകൾ പെർഫെക്റ്റ് ആക്കുകയാണ്. കാർഡ് തന്നെ പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഈ കാർഡായി മാറാൻ പോകുമ്പോൾ അതിനുള്ള ഈ സേവനങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. 91 ലക്ഷം കാർഡുള്ളതിൽ 62638 കാർഡുകൾ ഈ മലപ്പുറം ജില്ലയിൽ ആ രീതിയിലേക്ക് മാറ്റിയെടുത്തെന്നാണ് രേഖകൾ കാണുന്നത് ഇപ്പോൾ തന്നെ. അപ്പോൾ ആ ഈ കാർഡുകളായി മാറുമ്പോൾ, സ്മാർട്ട് കാർഡുകളായി മാറുമ്പോൾ, ആ സ്മാർട്ട് കാർഡിൻ്റെ കാർഡിന് അനുസൃതമായ സേവനം നമ്മുടെ റേഷൻ ഷോപ്പുകളിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ മാറ്റം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പൊതുവിതരണ രംഗത്തുണ്ടാകും. സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഡോക്ടർ സി സജിത് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ, ഉത്തരമേഖല റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ കെ മനോജ് കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ ടി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് നൗ മലപ്പുറം. ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. ക്യാൻവാക്ക് ഫുട്വെയർ, ബാഗ്സ് ആൻഡ് ടോയ്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.